Hi, my dears. Welcome back to English class. Happy to meet you again. And how are you? Hope you're fine and happy. I'm fine and happy here. Okay, let us go back to our English class. So today, we are entering into our new unit, our third unit. The name of the unit is Law of Values. Okay. And the first lesson in that unit is the best investment I ever made. The best investment I ever made. Let us go into the unit. Okay. So this is the third unit, Law of Values. The first lesson is The Best Investment I Ever Made by A.J. Cronin. And here, my question is, what do you mean by investment? The Malayalam meaning is Nichebam. We all know. Investment, Nichebam. Then what is an investment? Nichebam. Panam Valaruga. എന്ന ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കുന്ന ഒരു ആസ്തിയെയാണ് നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മൾ പണം വളരാൻ അനുവദിക്കാൻ, പണം വളരണം എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവരുന്ന ഒരു അസറ്റ്, അതെന്തുമാവാം, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഡു വി ഇൻവെസ്റ്റ്? നിക്ഷേപിക്കുന്നത് എന്തിനാണ്? അന്നു കിട്ടുന്നത് അന്നു ചിലവാക്കി കളയുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഒരു രൂപ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ അതിന് 25 പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്, സമ്പാദിക്കണം, നിക്ഷേപിക്കണം. അതായത് കിട്ടുന്നതിൻ്റെ 1/4 ഭാഗം. 25 പൈസ എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അല്ലേ, എന്നാലും നമ്മളതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കിട്ടുന്നതിൻ്റെ 1/4 ഭാഗം നമ്മൾ നാളേക്ക് കരുതി വെക്കണം. അതായാലും നിക്ഷേപം. വി ഷുഡ് ഇൻവെസ്റ്റ് ഫോർ അവർ ഫ്യൂച്ചർ, ദാറ്റ് ഈസ്. ദെൻ വൈ ഡു വി ഇൻവെസ്റ്റ്? യെസ്, ദാറ്റ് ഈസ് വി വിൽ ബി ഏബിൾ ടു യൂസ് ഇറ്റ് വെൻ വി നീഡ്, വെൻ വി ആർ ഇൻ നീഡ്. വി ആർ ഇൻ നീഡ് ഓഫ് മണി, വി കെൻ യൂസ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ ദേർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. What can be an investment? What all those things we can invest? Can anyone tell me? Yes, sure, money is an investment. Then anything more? Can anyone tell me anything more? Yes, gold. Gold is an investment. Yes. Land, bhoomi, land is an investment. And is there anything more we can invest other than money, gold and land? Is there anything? Can you think of anything more? Yes, sure, there are so many other things. Listen, first of all, our education. Education is an investment. Vidyadhanam sarvadhanal pradhanam. Haven't you heard this? Ella dhanangalilum vechu ettavum valiya dhanamaanu vidya, education. Adu namukku orikkalum nashtapadatha investment aanu. Kaalam chellunthorum eri verunna investment aanu. Yes, anything more? Sure, acts of kindness, love, books, our reading. Yes, all these things are investment. Appo paisa ennathu mathramalla, money mathramalla investment. Our acts of kindness, karunyapoorvam dayayode nammal cheyyunna pravartigal, they also are investment. Okay, now I'm going to tell you
about a very rare investment. Listen to me. Okay, shall we listen to that very rarest investment? Okay, I will tell you the story. ഒരിക്കല് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേര് ഹോവാർഡ് കെല്ലി എന്നായിരുന്നു. നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണ്. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. അതായത് വലിയ പണമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിവില്ലായിരുന്നു. ഇന്നത്തെ പോലെ നമ്മുടെ വിദ്യാഭ്യാസം സൗജന്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ ഫീസൊന്നും കൊടുക്കണ്ടല്ലോ. വിദ്യാഭ്യാസത്തിന് 10-ാം ക്ലാസ് വരെ വലിയ ഫീസൊന്നും ഇല്ലാതെ 8-ാം ക്ലാസ് വരെ ഫീസേ ഇല്ല. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലുമല്ലായിരുന്നു ഇത് നടന്നത്, ഇംഗ്ലണ്ടിലാണ്. അന്ന് വലിയ ഫീസ് കൊടുത്താലേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി എന്നാൽ മിടുക്കനുമാണ്. അവന് പഠനം അവസാനിപ്പിക്കാൻ തോന്നിയില്ല, പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ അതിനൊരു പരിഹാരം കണ്ടെത്തി. ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക. അവധി ദിവസങ്ങളിൽ വീടുകൾ തോറും നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായി മാറുക. അപ്പോൾ ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുമ്പോൾ അവന് കുറച്ച് കമ്മീഷൻ കിട്ടും. അതിൽ നിന്ന് അവന് അതുകൊണ്ട് അതിൽ നിന്നല്ല ആ പൈസ കൊണ്ട് അവന് ഫീസ് അടയ്ക്കാൻ പറ്റും സ്കൂളിൽ. അങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ വലിയൊരു ബാഗിൽ സാധനങ്ങളും ചുമന്ന് നമ്മുടെ ഹോവാർഡ് കെല്ലി വീട് വീടാന്തരം കയറിയിറങ്ങും. കുറേ പേര് വാങ്ങും. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ അവന് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ രാവിലെ മുതൽ നടക്കുകയാണ്. ഭയങ്കര ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ഏതാണ്ട് 12 മണി 12:30 സമയമായി. അതുവരെ അവരൊന്നും കഴിച്ചിട്ടുമില്ല, വെള്ളം പോലും കുടിച്ചിട്ടുമില്ല. അവൻ വല്ലാതെ ക്ഷീണിച്ചു. അവൻ വിചാരിച്ചു അടുത്ത വീട്ടിൽ കയറുമ്പോൾ അവിടുന്ന് ഭക്ഷണം ചോദിക്കാം. എന്തായാലും ഇനി എനിക്ക് ഒരടി നടക്കാൻ വയ്യ. അടുത്ത തൊട്ടടുത്തൊരു വീട് കാണുന്നുണ്ട്, അവിടെ കയറി കുറച്ച് ഭക്ഷണം ചോദിക്കാം എന്തായാലും. അങ്ങനെ അവൻ ചെന്ന് ആ വീടിൻ്റെ ഡോർബെൽ അടിച്ചു. ഒരു യുവതി വന്ന് കതക് തുറന്നു. കതക് തുറന്ന് കഴിഞ്ഞ് ആളെ കണ്ടപ്പോൾ അവന് ധൈര്യം മൊത്തം പോയി. ഛേ, എങ്ങനെ ഭക്ഷണം ചോദിക്കാം? അവൻ ഭക്ഷണം ചോദിച്ചില്ല, പകരം എനിക്ക് 1 ഗ്ലാസ് വെള്ളം തരാമോ കുടിക്കാൻ എന്നാണ് ചോദിച്ചത്. പക്ഷേ കരക് തുറന്ന് അവനെ കണ്ട ആ യുവതിക്ക് മനസ്സിലായി കുട്ടി വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. വിയർത്ത് ഒലിച്ച് വിളറി കറുത്ത് കരിവാളിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആ വെയിലും കൊണ്ടിട്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവന് നന്നായി വിശക്കുന്നുണ്ടാവും, ക്ഷീണിച്ച് നിൽക്കുകയല്ലേ. ശരി എന്ന് പറഞ്ഞ് അവൾ അകത്ത് പോയി വലിയ ഗ്ലാസ് നിറയെ പാലെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അവനത് വാങ്ങി കുടിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ. വാങ്ങി കുടിച്ച് ഗ്ലാസ് തിരിച്ച് കൊടുത്തിട്ട് അവൻ ചോദിച്ചു, ഞാൻ എത്ര രൂപ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു ഈ പാലെനിക്ക് തന്നതിന്? അപ്പോൾ ആ യുവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പൈസയും നീ കടപ്പെട്ടിട്ടില്ല. കാരണം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി, ഒരു കാരുണ്യപരമായ പ്രവൃത്തിക്ക് പ്രതിഫലം വാങ്ങരുത് എന്ന് ഞങ്ങളെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് ഒന്നും കടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി പറയുന്നു, എന്നെന്നും നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അപ്പോൾ ആ 1 ഗ്ലാസ് പാല് കൊണ്ട് അന്ന് അവൻ്റെ ക്ഷീണവും എല്ലാം മാറി. അതോടൊപ്പം അവൻ്റെ മനസ്സിനും ഒരു ശക്തി കിട്ടി. ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് എന്നൊരു ശക്തി മനസ്സിനും ആ പാല് കുടിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിനും ശക്തി കിട്ടി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. യുവതി വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു, കുട്ടി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വർഷങ്ങൾ, ഒരു 10-30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അന്ന് അവൻ ആ പാല് കൊടുത്ത ആ യുവതി ഇപ്പോൾ ഒരു വൃദ്ധയായല്ലോ. ഒരു അപൂർവ രോഗത്തിൽ പെട്ടുപോയി. അപൂർവം എന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവമായ രോഗം. അവരുടെ നാട്ടിലെ ഡോക്ടർമാർക്കൊന്നും അതെന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ഒക്കെ ശേഷം ഈ യുവതിയെ, ഇപ്പൊ യുവതിയുടെ വൃദ്ധയാണ്, അവരെ, ആ രോഗിയെ അവര് നഗരത്തിലേക്ക് അയച്ചു.
അവിടെ വലിയ വലിയ ഡോക്ടർമാരുണ്ടല്ലോ, വലിയ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളിലും ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് റെഫർ ചെയ്തു, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ അവിടെ ഡോക്ടർമാരുടെ ഒരു സംഘം അവരെ പരിശോധിച്ചു, എന്നിട്ടും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം ഡോക്ടർമാരെല്ലാവരും കൂടി ആ നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ, അന്നത്തെ കാലത്ത് ഏറ്റവും പ്രശസ്തനായ ഡോക്ടറെ വിളിച്ചു വരുത്തി ആ ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടറുടെ പേര് ഹോവാർഡ് കെല്ലി എന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, രോഗിയുടെ വിവരങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു, പേരും സ്ഥലവും രോഗർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണെന്നല്ലേ എല്ലാം പറഞ്ഞു. ആ രോഗി വന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഡോക്ടർ ഹോവാർഡ് കെല്ലിയുടെ കണ്ണിങ്ങനെ പ്രകാശിച്ചു, ആ ആ സ്ഥലമോ. ഡോക്ടർ അവിടെ നിൽക്കാതെ നേരെ ആ മുറിയിൽ ചെന്നു, മുറിയിൽ ചെന്ന് രോഗിയെ കണ്ടു. രോഗിയെ കണ്ട നിമിഷം ഡോക്ടർ തീരുമാനിച്ചു, എന്ത് വില കൊടുത്തും, എന്നാൽ കഴിയുന്ന എന്ത് ചെയ്തും ഈ രോഗിയെ ഞാൻ രക്ഷിക്കും, അതിനുവേണ്ടി എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ് എന്ന് ആ നിമിഷം, രോഗിയെ കണ്ട നിമിഷം ഡോക്ടർ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് അതൊരു പോരാട്ടമായിരുന്നു, ആ അസുഖവുമായി ആ ഒരു ഒരു പോരാട്ടമായിരുന്നു ഡോക്ടർ നടത്തിയത്. പക്ഷെ ഒടുവിൽ ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്തു. നമ്മുടെ രോഗി അസുഖം മാറി, പഴയ ശക്തിയെല്ലാം വീണ്ടെടുത്ത് ഹോസ്പിറ്റലിൽ വിട്ട് പോകാറായി. ഹോസ്പിറ്റലിൽ വിട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ബില്ലുണ്ടാവും അല്ലേ? അപ്പോൾ ആ രോഗി ഇങ്ങനെ ബില്ല് കാത്ത് ഉത്കണ്ഠയോടെ ഇരിക്കുകയാണ്. കാരണം അവർക്കറിയാം വളരെ വലിയ ചികിത്സകളാണ് നടത്തിയത്, ഈ ചികിത്സയുടെ ഒരു ബില്ലടയ്ക്കാൻ അവരിത്രയും കാലം ജോലി ചെയ്ത് കിട്ടിയ പണമോ, ഇനി ജോലി ചെയ്ത് കിട്ടാൻ പോകുന്ന പണമോ കൊണ്ടുപോലും തികയില്ല എന്നവർക്കറിയാം. ശരിക്കും രോഗം മാറിയ സന്തോഷമായിരുന്നില്ല അവർക്ക്, ഈ ബില്ല് എങ്ങനെ അടച്ചു തീർക്കും എന്ന ഒരു ഉത്കണ്ഠയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞിരുന്നു, ഡോക്ടർ ഹോവാർഡ് കെല്ലി ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നു, അവർക്ക് ബില്ല് കൊടുക്കുന്നതിന് മുൻപ് അത് എന്നെ ഒന്ന് കാണിക്കണം. അങ്ങനെ അവരുടെ ബില്ല് ആദ്യം ചെന്നത് ഡോക്ടറുടെ അടുത്തേക്കാണ്, ഡോക്ടർ ഹോവാർഡ് കെല്ലിയുടെ അടുത്തേക്കാണ്. അദ്ദേഹം ഡോക്ടർ ഒന്ന് ബില്ല് നോക്കി, നോക്കിയിട്ട് ആ ബില്ലിൻ്റെ അടിയിൽ എന്തോ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് സ്റ്റാഫിനോട് പറഞ്ഞു, ശരി ഇനി അതാ രോഗിക്ക് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. രോഗി ഇങ്ങനെ ഉത്കണ്ഠയോടെ ബില്ല് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബില്ല് അവർ ഓഫീസ് സ്റ്റാഫ് ബില്ല് അവിടെ കൊണ്ടുകൊടുത്തു. കൊണ്ടുകൊടുത്ത് അവരിങ്ങനെ ആദ്യമൊന്നും തുറക്കാൻ ധൈര്യപ്പെട്ടില്ല, കാരണം അതിലെ തുക കാണുമ്പോൾ അതൊരു വമ്പിച്ച തുകയായിരിക്കുമെന്ന് അവർക്കറിയാം, കാണുമ്പോൾ എന്താ സംഭവിക്കുക. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തുറന്നു നോക്കി, തുറന്നു നോക്കി തുക കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷേ തുകയുടെ അടിയിൽ പേന കൊണ്ട് ടൈപ്പ് ചെയ്ത ബില്ലാണ്, അതിൻ്റെ അടിയിൽ പേന കൊണ്ട് എന്തോ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ ആ എഴുതിയത് ഇങ്ങനെയാണ് അവർ വായിച്ചത്, ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഈ തുക മുഴുവൻ അടച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഈ തുക മുഴുവൻ അടച്ചു കഴിഞ്ഞിരിക്കുന്നു, ഹോവാർഡ് കെല്ലി, ഡോക്ടർ ഹോവാർഡ് കെല്ലി എന്നൊപ്പിട്ടുണ്ട്, ഒപ്പും ഇട്ടിട്ടുണ്ട്. എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നോക്കൂ, ആ യുവതി അന്ന് കൊടുത്ത ആ ഒരു ഗ്ലാസ് പാല് അതൊരു നിക്ഷേപമായിരുന്നു, അത് പലിശയും പലിശയുടെ പലിശയുമായി ഒരു വൻ തുകയായി മാറി, അത് അവർക്ക് ഏറ്റവും അത്യാവശ്യ സമയത്ത് ഉപയോഗപ്പെടുകയും ചെയ്തു. അപ്പോൾ പണവും സ്വർണവും ഭൂമിയും ഒക്കെ മാത്രമാണോ ഇൻവെസ്റ്റ്മെൻറ്റ്? അല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നല്ല പ്രവൃത്തികളും ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഈവൻ അവർ സ്മൈൽ, ഇറ്റ് ഓൾസോ ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. വെൻ വി സ്മൈൽ ടു അതേഴ്സ്, ഇറ്റ് ഓൾസോ ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ എവറി ആക്ട് ഓഫ് കൈൻഡ്നെസ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നൗ ലെറ്റ് എസ് കം ബാക്ക് ടു അവർ ലെസൺ നെയ്മ്ഡ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഓക്കെ, ലിസൺ ഹിയർ. ഓക്കെ, ദിസ് ഈസ് അവർ ലെസൺ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഇറ്റ്സ് റിട്ടൺ ബൈ Archibald Joseph Cronin, in short A.J. Cronin. He is really a physician, a doctor, and a novelist. A doctor and a novelist, A.J. Cronin.
Archibald Joseph Cronin. Okay. And the best investment I ever made. It's an anecdote. Look here. Here it is said that it's an anecdote. What do you mean by an anecdote? A-N-E-C-D-O-T-E. Anecdote. Say the word. Anecdote. Anecdote means in an incident that happened. A real incident. Story of a real incident. That is mean by anecdote. And this incident happens in a ship when our A.J. Cronin was traveling in a ship. This incident happened. Okay, so this anecdote is happening in a ship. And have you ever traveled in a ship? Have you ever? Really? I haven't traveled in a ship. Really, I want to travel in a ship. I love to travel in a ship. I really want to see the inside of a ship. Do you want to see a ship? See the inside of a ship? If yes, shall we go to a trip into a ship to see the inside of a ship? Are you ready? If you are ready, pack your bag. Let's go. Let's go inside of a ship. Okay? Ready? Here we go. Yes, here is our ship. Shall we go inside? Yes, Royal Caribbean is the name of our ship. Look, first of all, let's watch our ship. Ready. It's a beautiful day. Yes, look here. These are the lifeboats in the ship. A ship should have lifeboats. Okay, these are the lifeboats. Even though it's dark out there. Yeah, now we are inside the ship. Look. You've got this is the children's play area of our ship, our Royal Caribbean. Sun on your face, you take it with you everywhere, and it warms your heart. Okay, you can play in the this play area. Okay, play. Heart that's beating, it comes from believing, and it's a beautiful feeling. It's like walking in sunlight when the whole world's covered in rain clouds. You're walking in sunlight. And living it out loud. Yeah, when you know what's right, it's like walking in sunlight, sunlight. Do you want to play table tennis? Then you can. Here is the table tennis court in our ship. Oh, it's amazing to me how someone else can find the light that they need. Radiating your eyes. This is the running track in our ship. And can you see the sea here? Look, here is the sea. We are in the sea. Then it warms the heart that's beating, and suddenly you're leading them to that beautiful, beautiful feeling. We have gymnasium also in our ship. We are going to gymnasium. Look. It's
whole world's covered in rain clouds. We're walking in sunlight, finding the truth and living it out loud. Yeah, when you know what's right, it's like walking in sunlight, whether there is any painting by our Till Eulenspiegel, don't you remember? Like the trip. Didn't you enjoy the trip through your ship? Yeah, it's a very, very good experience. We can see we saw all the facilities inside the ship. Okay, now let us come back to A.J. Cronin, who was now in a ship. Ready? Listen. The best investment I ever made. Let's read. On the second day, out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest, to avoid the tedium of casual and importunate shipboard contacts.
I gave no sign of having noticed the man. Okay. On the second day out from New York, so AJ Cronin is going from New York to America. And it was his second day in the ship. While making the round of the promenade deck, walking through the promenade deck. What will be promenade deck? Deck, you know, at the upper part of the ship. Don't you remember? We saw the ship. Inside of the ship, and the upper part is known as deck. Okay, what can be promenade deck? I will show you. Don't you remember this scene from our ship, our Royal Caribbean? Don't you remember? Yeah, this is a place where the passengers can walk or run. That is the running track or the walking track. And this is the promenade deck of another ship. Promenade deck means the players in a ship where passengers can walk. Okay. Yes. Promenade deck. Say the word. Promenade deck. Once more, please. Promenade deck. Okay. I suddenly became aware that one of the passengers, I suddenly became aware. Botham in an awareness program. Didn't you remember awareness programs? Yes, what do you mean by awareness program? Bothaval Karana Peribadi. So aware means Botham. Here I felt that one of the passengers was watching me closely. നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും അല്ലേ, നമ്മളെ ഇങ്ങനെ ആരോ നോക്കുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മൾ കാണുന്നില്ല, പക്ഷെ നമുക്ക് തോന്നും നമ്മളെ ആരോ നോക്കുന്നു എന്ന്. ലൈക്ക് ദാറ്റ് AJ Cronin felt that one of the passengers was watching me closely, സൂക്ഷ്മമായി. Following me with his gaze every time I passed. Following me. What do you mean by following? Pinduderuga. Following. ഈ വാക്ക് വായിക്കുമ്പോൾ ഈ ഡബ്ല്യുവിനെ വെറുതെ വിട്ടേക്ക്. ഡബ്ല്യു വായിക്കണ്ട. Following. Follow വേണ്ട. Following. Okay. Following me with his gaze. Look. What do you mean by gaze? Look. നോട്ടം. Following me with his gaze every time I passed. I wanted to rest. To avoid the tedium of casual and importunate shipboard contacts. To avoid. What do you mean by avoid? Orivakuga. Avoid. To avoid the tedium of casual and importunate shipboard contact. Tedium. What do you mean by tedium? Tedium means boredom. Bore adikkya nammal parayile, that is boredom. Madupu, boredom. Yes. The tedium of casual and importunate shipboard contacts. And importunate. Say the word. Importunate. Once more, please. Importunate. What do you mean by importunate? Importunate means asking for things many times in a way that is annoying. Annoying. ശല്യപ്പെടുത്തുന്ന, അസഹ്യപ്പെടുത്തുന്ന. ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഒരാളെ ശല്യപ്പെടുത്തുന്ന മറ്റേ. That is importunate. ശല്യപ്പെടുത്തുന്ന. Okay. Importunate shipboard contacts. I gave no sign of having noticed the man. Sign. What do you mean by sign? Adiyala.
I gave no sign of having noticed the man. Noticed. Srathikila. I gave no sign of having noticed the man. Okay. Let us read the Malayala version. ഞാൻ നടത്തിയ ഏറ്റവും മികച്ച നിക്ഷേപം എ ജെ ക്രോണി. ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട രണ്ടാം ദിവസം കപ്പലിലെ ഏറ്റവും മുകളിലുള്ള ഡെക്കിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ഞാൻ കടന്നു പോകുമ്പോഴെല്ലാം ഒരു യാത്രക്കാരൻ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. വിശ്രമിക്കാനും കടലിൽ വെച്ചുണ്ടാകുന്ന താൽക്കാലികമായ അസഹ്യപ്പെടുത്തുന്ന മടുപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഒഴിവാക്കാനും ഞാൻ ആഗ്രഹിച്ചു. അതിനാൽ ആ ആളെ ശ്രദ്ധിച്ചതിൻ്റെ ലക്ഷണമൊന്നും ഞാൻ കാണിച്ചില്ല. Let us continue the story, the anecdote, in the next class. And if you want to know what happened there or who is that man, please read the lesson. You can read it. Okay, then you can understand. Or let us wait for the next class to know what is happening there. Okay, so see you in the next class. Till then, bye bye. See you.